പടിഞ്ഞാറങ്ങാടി ഇനി വില കുറവിന്റെ വലിയ അങ്ങാടി. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു കുട കീഴിൽ. അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. ജൂലൈ 1 മുതൽ ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക്കുകളോട് ഇന്ത്യ വിട പറയും. ഇവ വരുത്തിവെക്കുന്ന പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. പിന്നാലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും നിർത്തലാക്കാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തീരുമാനിച്ചു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അഥവാ CPCB ജൂലൈ 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിൽ മലിനീകരണ നിരീക്ഷകർ നിർമ്മാതാക്കൾക്കും സ്റ്റോക്കിസ്റ്റുകൾക്കും ഇ കൊമേഴ്സ് സൈറ്റുകൾക്കും നോട്ടീസ് നൽകിയതിനാൽ ഈ ഇനങ്ങൾ ഇനി ഉപയോഗിക്കാനോ വിൽക്കാനോ പാടുള്ളതല്ല. ഇയർബഡ്സ്, ഫ്ളാഗുകൾ, മിഠായികൾ, ഐസ്ക്രീം സ്റ്റിക്കുകൾ, അലങ്കാര തെർമോക്കോൾ, 100 മൈക്രോണിന് താഴെയുള്ള PVC ബാനറുകൾ, സ്റ്റെററുകൾ, പൊതിയുന്ന ഫിലിമുകൾ, കപ്പുകൾ, ഗ്ലാസുകൾ, കട്ട്ലറികൾ എന്നിവ അനുവദിക്കില്ലെന്നാണ് CPCB പറയുന്നത്. December 31 മുതൽ 120 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉപയോഗിക്കാൻ പാടില്ല. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ എന്താണെന്നും അവ പരിസ്ഥിതിക്ക് ഹാനികരമാകുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ ഒരു ഗൈഡ് തന്നെ ആവശ്യമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നതിനോ റീസൈക്കിൾ ചെയ്യുന്നതിനോ മുൻപ് ഒരു തവണ മാത്രമേ ഉപയോഗിക്കൂ. പ്ലാസ്റ്റിക് ബാഗുകൾ, സ്ട്രോകൾ, കോഫി സ്റ്റിററുകൾ, സോഡ, വാട്ടർ ബോട്ടിലുകൾ, ഒട്ടുമിക്ക ഭക്ഷണ പൊതികൾ എന്നിവയും ഈ ഇനത്തിൽപ്പെട്ടതാണ്. ഇന്ത്യയിൽ 2021 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ഭേദഗതി നിയമത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിനെ നിർവചിച്ചിരിക്കുന്നത് ഒരേ ആവശ്യത്തിനായി ഒരിക്കൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് എന്നാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽസ് രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അവയുടെ പാരിസ്ഥിതിക ആഘാതവും ഉപയോഗക്ഷമതയും അടിസ്ഥാനമാക്കി തരംതിരിച്ചിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കുറഞ്ഞ ഉപയോഗവും ഉയർന്ന പാരിസ്ഥിതിക ആഘാതവും ഉള്ളവയെ ഘട്ടം ഘട്ടമായി നിർത്താൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NCV.